Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ നിങ്ങളുടെ ഒരു വെയിറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, വെയിറ്റിനൊരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ ആൻഡ് ഫൈനലി സിറ്റുവേഷൻസ് കാരണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചില ഇത്ര കാലമായിട്ട് നിങ്ങൾ പോയിട്ടുള്ള ചില ശീലങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാത്തിരിപ്പുകള്, നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കാം. സോ ആ ഒരു കാര്യം നിങ്ങളെ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചേഞ്ച് ആക്കണം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ അതാണ് വലിയൊരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ വലിയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതുപോലെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വെയിറ്റ് എൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചില ഡിസയർ നിങ്ങൾ ഗിവപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഒരു ആഗ്രഹത്തിൽ തന്നെ ഒരുപാട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ അത് നിങ്ങളുടെ ഒരു ലെറ്റിംഗ് ഗോ സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങളത് വിട്ട് കളയേണ്ടതായിട്ടുണ്ടായിരിക്കണം, എന്നാലും നിങ്ങൾക്കൊരു പുതിയ ഐഡന്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, മേ ബി അത് ഈ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം നിങ്ങൾ ചില കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട, ലൈഫിൽ വേറെ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ഒരു അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ, ചില കാര്യത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ, ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി എന്താന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്രമാത്രം ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട്, എത്ര ടോക്സിക് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടേക്കാണ് നിങ്ങളിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്, എവിടേക്കാണ് നിങ്ങളൊരു അനാവശ്യമായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ വിശ്വാസങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില ചേഞ്ച് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ആയാൽ പോരാ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിശ്വാസം എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ചില തിരിച്ചറിവുകൾ ചില ആളുകളായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വലിയൊരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്, വലിയൊരു ആ ഒരു കാര്യത്തിന് നിങ്ങൾ അകന്നു പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ടുള്ള ടെൻഷൻ അടിച്ചിട്ടുള്ള, എസ്പെഷ്യലി ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചില ആളുകള് ഒരുപാട് രാത്രികൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ നൈറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ആയിരിക്കും മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സഫർ ചെയ്യുന്ന പല കാര്യത്തിന്റെ ഒരു റൂട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നൈറ്റ് ടൈം ആക്ടിവിറ്റീസ് എന്താന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ രാത്രി നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിരിക്കാം. ഓർ രാത്രി എങ്ങനെയാണ് നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, സോ നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം മേ ബി, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള വിശ്വാസങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, ഓക്കെ, നൈറ്റ് നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എനർജി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് തിരിച്ചറിയുന്നുണ്ട്. സോ അവിടെയാണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുന്ന ചില ഹാബിറ്റ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ട്രസ്റ്റ് മീ ലൈക്ക് നിങ്ങൾക്ക് വലിയൊരു ബ്രീത്തിങ് സ്പേസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയൊരു റിലീഫ് ആയിട്ടും വലിയൊരു ബേർഡൻസ് ഇറക്കി വെച്ചിട്ടുള്ള ഒരു ഫീലിംഗ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, എക്സാക്ട്ലി ഇത് ചില ആളുകൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്, ഡെത്ത് ആൻഡ് റീബേഴ്സ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കുകയാണ്, അത് ക്ലോസ് ചെയ്യാണ്, അത് ഡെഡ് ആവുകയാണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ഇത് സഡൻ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ആണ്, സഡൻ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇൻസ്റ്റന്റ് ആയിട്ട് ചില ആളുകൾക്ക് ഇതുപോലത്തെ ഒരു ബോധം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച്
കൊണ്ടുവരുന്നുണ്ട്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒരുപാട് ഒരുപാട് ബെറ്റർ പ്ലേസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ഒരു ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിനൊക്കെ ഒരു ഈസിനെസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ്, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി ആളുകളായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അത് എത്രമാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റിലേഷൻഷിപ്സ് ആണ്, സിറ്റുവേഷൻസ് ആണെന്നുള്ളത്. സോ ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ബ്രേക്കപ്പ് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം ഫോർ എവർ. ഓക്കെ, എന്നേക്കുമായിട്ടുള്ള ചില സെപ്പറേഷൻ ആയിരിക്കാം, മാറി നിൽക്കുന്നത്, മാറ്റി നിർത്തുന്നതായിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു ടോക്സിസിറ്റിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവുന്നതായിരിക്കാം. അത് ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ടാവുക എന്നുള്ളത്, അതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. സി, ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഒരു ഒരു സർക്കിളിൽ മാത്രമായിട്ട് നിങ്ങളുടെ തോട്ട്സ് പോകുന്നുണ്ടായിരിക്കണം, ഒരു കാര്യത്തിൽ മാത്രമായിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ തോട്ട് ഹാബിറ്റ്സ് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും നിങ്ങൾക്കൊരു അറ്റൻഷൻസ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു കാവൽക്കാരനാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളിലേക്ക് ആരാണ് വന്നു പോകുന്നത്, എങ്ങനത്തെ എനർജിയാണ് വന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ നല്ലൊരു കാവൽക്കാരനെ പോലെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, വലിയൊരു ഒരു ലൈഫ് സേവ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം തന്നെ ഒരുപാട് സേഫ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നത് എക്സാക്ട്ലി റിലേഷൻഷിപ്പ് കൊണ്ടാണ്. എസ്പെഷ്യലി നിങ്ങളൊരു ട്രയാംഗിൾ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കുക, ചില റിലേഷൻഷിപ്പിൽ നിൽക്കുക, ആൻഡ് അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, നിങ്ങൾ ആരൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർക്കും അത് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി എടുക്കാതെ നിങ്ങൾ ചില സിറ്റുവേഷന്റെ ഒരു ഭാഗമായി പോവാതിരിക്കുക. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം അത് ബാധിക്കുന്നുണ്ട്, ആൻഡ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് ഓർ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ഓർ ഈവൻ ലൈക്ക് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾ അവിടെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചില ആളുകൾ നിങ്ങൾക്ക് ടോക്സിക് ആവുന്നുണ്ട്. ഓക്കെ, അത് അവർ മനഃപൂർവ്വം നിങ്ങളുടെ ഒന്നും ചെയ്യുന്നതായിക്കൊള്ളണം എന്നില്ല, ബട്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആണ്, നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അതൊക്കെ റിയലൈസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില പാസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഫോർഗെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫോർഗീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ലൈക്ക് ഓൾ ഓഫ് സഡൻ ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് ആക്ച്വലി ട്രാൻസ്ഫോം ആവുന്നുണ്ട്, ലൈക്ക് സഡൻ ആയിട്ടുള്ള ഒരു അവേക്കനിങ് പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാന്റസി എന്നൊക്കെ നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫാന്റസി വേൾഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു റിയൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭാഗമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒരു ദിവാസ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു അവേക്കനിങ്, എക്സാക്ട്ലി നിങ്ങൾക്ക് ലൈക്ക് ഒരു വലിയൊരു ഇൻട്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, വലിയൊരു അവേക്കനിങ്, വലിയൊരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കൺഫേം ചെയ്യുന്നത് നിങ്ങൾക്കൊരു സഡൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇൻസ്റ്റന്റ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിട്ട് തോന്നി, പെട്ടെന്ന് നിങ്ങൾക്ക് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുക, പെട്ടെന്ന് ചില ആളുകൾ മാറുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് സംഭവിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ അതുവരെ ശീലിക്കാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ശീലിക്കേണ്ടി വരികയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ആവുകയാണ്, നിങ്ങൾ ഹൈലി കണക്ടഡ് ആവുകയാണ്, ഒറ്റപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, ഓർ മേ ബി ലൈക്ക് നിങ്ങൾ റൈറ്റ് പ്ലേസിലേക്ക് വരികയാണ്, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ,
സോ വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് ഒരു നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും അതാണ്, നിങ്ങൾ വളരെ കണക്റ്റഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു ബുദ്ധി യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ലിസണർ ആവുന്നുണ്ട്. ഓക്കെ, ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കുഴപ്പിച്ചിട്ടുള്ള ചില ആളുകളുടെ സംസാരങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബോദർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള ചില ആളുകളുടെ കോൺവെർസേഷൻ. എസ്പെഷ്യലി നിങ്ങൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ലിസണർ ആവുന്നുണ്ട്, ആൻഡ് അത് നല്ല രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അലോ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിംഗ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അലേർട്ട് ആവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങളൊരു നല്ലൊരു കാവൽക്കാരനെ പോലെ തന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അത് ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ആൻഡ് അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആരെങ്കിലും പറയുന്ന ഇത്ര കാലമായിട്ട് ആരെങ്കിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വീണു പോകുന്ന ആളുകളായിരിക്കാം, അതിൽ ഒരുപാട് ഇമോഷണലി ഒരു വലിയൊരു ഒരു ത്രെഡ് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അതിൽ ഒരുപാട് ഡിപ്പെൻഡ് ആയി പോകുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ പേഴ്സണലി എടുക്കുന്നുണ്ടായിരിക്കണം. ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കുറച്ചുകൂടെ ഒരു ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ അലേർട്ട് ആവുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്, അതെങ്ങനെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുള്ളത്. ഇത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ചില ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ ഹൈലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു വലയത്തിലായിരുന്നു, ഇത്ര കാലമായിട്ട് നിങ്ങളൊരു വലയത്തിലാണ്, നിങ്ങളൊരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സർക്കിളിലാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ കണക്റ്റഡ് ആവാണ്, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവാണ്. ചില ആളുകൾ നിങ്ങൾ യാത്ര ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതൊരു പെയിൻഫുൾ അല്ല, നിങ്ങൾക്കത് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വലിയൊരു റിലീഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് സി, ഇത്ര കാലമായിട്ട് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, ഈ ഒരു തോട്ട്സ് മാറ്റിവെക്കാൻ പറ്റുന്നില്ല, ഈ ഒരു കാര്യം ഒരുപാട് നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് ബോദർ ചെയ്യുന്നുണ്ടായിരിക്കണം, അത് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല, അതെങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല, നിങ്ങളുടെ ചില പേടികളായിരിക്കാം, ആൻസൈറ്റി ആയിരിക്കാം. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിന് ഒരു ഫ്രീഡം ഉണ്ടാവുകയാണ്. സോ അത് നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റൈറ്റ് ആയിട്ടുള്ള തോട്ട്സ് വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ്ഡ് ആവുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് നല്ല ഫ്രീഡം ഉണ്ടാവുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നത്, ഫിസിക്കലി നിങ്ങൾ കുറെ കൂടെ ഒരു ഫ്രീഡത്തിലേക്ക് വരുന്നത്, ഒരു ഈസിനെസ് നിങ്ങളുടെ ശരീരത്തിൽ, ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിന് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ്, സഡൻ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ആണ്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ ടോക്സിസിറ്റി, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ആൻഡ് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ഇമോഷൻസിന്റെ നല്ലൊരു കാവൽക്കാരനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആവേണ്ടത്. ഓക്കെ, എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കാൻ പാടില്ല, എന്ത് നിങ്ങളെടുത്ത് പറയണം, പറയാൻ പാടില്ല, ആർക്ക് നിങ്ങളെ കൊടുക്കണം, കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.